കേരളത്തിൻ്റെ ആരാധനായ മുഖ്യമന്ത്രിയും മലയാളം മിഷൻ്റെ ചെയർമാനുമായ ശ്രീ പിണറായി വിജയൻ അവർകൾ, വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ, കടക്കോട്ടെ എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർകൾ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ശ്രീമതി മിനി ആൻ്റണി എസ്, മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ മുരുകൻ കാട്ടാക്കട, വേദിയിലും സദസ്സിലുമുള്ള ജനപ്രതിനിധികളെ, വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാസലോകത്ത് മാതൃഭാഷാ പഠനം സാധ്യമാക്കണമെന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മലയാളം മിഷൻ. നമ്മുടെ സംസ്ഥാനങ്ങളിലും ലോകത്തെ വിവിധ രാജ്യങ്ങളുമായി 84 ചാപ്റ്ററുകൾ മിഷൻ്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 50,000-ൽ പരം പഠിതാക്കൾ മലയാളം മിഷൻ്റെ ലോകമെമ്പാടുമുള്ള പഠന കേന്ദ്രങ്ങളിൽ ഇപ്പോൾ മലയാള ഭാഷ പഠിക്കുന്നുണ്ട്. അധ്യാപകരായി 5,000-ത്തോളം ആളുകളാണ് സന്നദ്ധ പ്രവർത്തകരായി ഈ ഉദ്യമത്തിൽ മിഷനുമായി കൈകോർക്കുന്നു. കുടിയേറ്റ സമൂഹത്തിൽ വ്യവസ്ഥാപിതമായ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ നടപ്പിലാക്കുന്ന ഇങ്ങനെ ഒരു പദ്ധതി ലോകത്ത് മറ്റൊരിടത്തുമില്ല. ലോകത്തിന് തന്നെ ഇത് മാതൃകയാണ്. നാനാത്വത്തിൽ ഏകത്വമാണല്ലോ ഇന്ത്യ രാജ്യത്തിൻ്റെ ശക്തി സൗന്ദര്യവും. വിവിധ സംസ്കാരങ്ങളിലും ഭാഷകളിലും ജീവിക്കുന്നവരാണ് നമ്മൾ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിൽ തേടി എത്തിച്ചേരുന്ന അതിഥി തൊഴിലാളികൾ നാനാഭാഷ സംസാരിക്കുന്നവരാണ്. തൊഴിലെടുക്കുന്ന സമൂഹമായി അതിഥി തൊഴിലാളികൾക്ക് സുദൃഢമായ ബന്ധമുണ്ടാകണമെങ്കിൽ പരസ്പരമുള്ള ആശയവിനിമയം സാധ്യമാക്കാൻ കഴിയണം. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് മലയാളം മിഷൻ ആരംഭിച്ചിട്ടുള്ള അനന്യ മലയാളം എന്ന ഈ പദ്ധതി. അതിഥി തൊഴിലാളികൾക്ക് മലയാളത്തിൽ സംസാരിക്കാനും കേട്ട് മനസ്സിലാക്കാനും എഴുതുവാനുമുള്ള ശേഷി നൽകുന്ന ഒരു പദ്ധതിയാണിത്. വിവിധ സർക്കാർ സേവനങ്ങൾ, തൊഴിലിടങ്ങളിലെ ആവശ്യങ്ങൾ, ആശുപത്രി, പോലീസ് തുടങ്ങിയ അടിയന്തര സേവനങ്ങൾ എന്നീ കാര്യങ്ങൾക്കൊക്കെ മലയാള ഭാഷാ പഠനം അതിഥി തൊഴിലാളികൾക്ക് വളരെയേറെ ആവശ്യമാണ്. അവരെ സഹായിക്കാൻ ഈ പഠനം വളരെ അനിവാര്യമാണ്. അനന്യ മലയാളം, മലയാള ഭാഷ സിഗ്നെ കേലിയെ എക് പരിയോജന ഹേ ജിസെ ഹമാരി പ്രവാസി കർമ്മചാരി മലയാളം മേം ബോൾന സമജ്ന ഓർ ലിഖ്ന സീഖ് സങ്കേത് ഇസി സർക്കാരി സേവനവും കാര്യസ്ഥൽ മേം ഓർ ആപത്കാൽ സേവ ഓം മേം ഉൻകി മദത് ഹോഗി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ മലയാളം മിഷൻ അധ്യാപകരും ഭാഷാപ്രവർത്തകരും നേരിട്ടെത്തി ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അതത് ഭാഷയിൽ അതിഥി തൊഴിലാളികൾ പരിശീലനം നൽകും. പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിലാണ് കടക്കൂട്ട നിയോജക മണ്ഡലത്തിൽ ഇന്ന് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് മറ്റ് മണ്ഡലങ്ങളിലും സംസ്ഥാന വ്യാപകമായി ഈ പാഠ്യപദ്ധതി വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയെ ആത്മാർത്ഥമായി കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി ആത്മാർത്ഥമായി സഹായിച്ചു. കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പിനോടൊപ്പം കടക്കൂട്ടത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഈ പരിപാടി ഇത്ര വിജയകരമാക്കുന്നതിന് ആത്മാർത്ഥമായി സഹായിച്ചു. അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത മലയാളം മിഷൻ്റെ മുഴുവൻ കാട്ടാക്കട അടക്കമുള്ള ഭാരവാഹികളെ നന്ദി ഞാൻ അറിയിക്കുക. കേരളം ലോകത്തിന് മാതൃകയാകുന്ന ഒട്ടേറെ പദ്ധതികളാണ് ഈ കഴിഞ്ഞ 100 ദിനം കൊണ്ട് ഈ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തു വരുന്നത്. 15,000 കോടി രൂപയുടെ 100 കണക്കിന് പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കി പറഞ്ഞ വാക്ക് ഓരോന്നും പാലിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 900 കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് ഭൂരിപക്ഷവും നടപ്പാക്കി പാലിച്ച് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 100-ദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് അനന്യ മലയാളം അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി കേരളത്തിൽ ആരംഭിക്കുന്നത്.
ഈ ശ്രദ്ധേയമായ പരിപാടി ഇന്ത്യയിൽ ആദ്യമാണ്, ലോകത്താദ്യമാണ്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അങ്ങനെ ശ്രദ്ധേയമായി ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ഈ മഹാപരിപാടി വിജയിപ്പിക്കാൻ സഹായിച്ച എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് അനന്യ മലയാളം അതിഥി മലയാളം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഏവരും കാത്തുനിൽക്കുന്ന അനന്യ മലയാളം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഭദ്രദീപം തെളിയിച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും മലയാളം മിഷൻ പാഠപുസ്തകം കണിക്കൊന്നയുടെ ആദ്യ പ്രതി അതിഥി പഠേതാവ് ലാറ്റസൻ മറാക്കുന്ന നൽകുന്നതിനും സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനുമായി കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയും മലയാളം മിഷൻ ചെയർമാനുമായ ശ്രീ പിണറായി വിജയൻ അവർക്കളെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. മലയാള മിഷൻ പാഠപുസ്തകം കണിക്കൊന്നയുടെ ആദ്യ പ്രതി അതിഥി പഠേതാവ് ലാറ്റസൻമാരാക്കും നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്വാഗതം ചെയ്യുന്നു. സഹോദരീ സഹോദരന്മാര്, അനന്യ മലയാളം ഇത് അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനും കേരളത്തിൻ്റെ സംസ്കാരം അവരുമായി പങ്കുവെക്കുന്നതിനുമുള്ള ഒരു പദ്ധതിയാണ്. ഈ പരിപാടിയിൽ മഹാഭൂരിഭാഗവും അതിഥി തൊഴിലാളികളായ സഹോദരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഈ അനന്യ മലയാളം പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. പഠനത്തിൻ്റെ ഭാഗമായുള്ള അതിന് തയ്യാറാക്കിയ പാഠപുസ്തകമാണ് ഇവിടെ ഒരു അതിഥി തൊഴിലാളിക്ക് കൈമാറിയത്. അദ്ദേഹത്തോട് മലയാളം അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ നല്ല മലയാളത്തിൽ തന്നെ അറിയും എന്ന് മറുപടി പറയുന്നതായി കേട്ടു. കുറച്ചു കാലമായി ഇവിടെ ജീവിക്കുന്ന ഈ സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായുള്ള പ്രയത്നത്തിലൂടെ മലയാളം അല്പസ്വല്പം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാവുന്നത്. നേരത്തെയും നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ചില പുരസ്കാരങ്ങൾ അതിഥി തൊഴിലാളികളുടെ
മക്കൾ നേടിയത് ഓർക്കുകയാണ്. ഇവിടെ കുടുംബത്തോടെ താമസിക്കുന്ന അതിഥി തൊഴിലാളി കുടുംബത്തിൽ നിന്ന് കുട്ടികൾ മലയാളം പഠിക്കാൻ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. മലയാള ഭാഷയിലൂടെയുള്ള പഠനം അവർ നടത്തുന്നു. നല്ല രീതിയിൽ അവർ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ്. നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കണ്ടിരുന്നത് എറണാകുളം ജില്ലയിലുള്ള ഒരു കുട്ടി ആ രീതിയിൽ നമ്മുടെ ഒരു പൊതുവേദിയിൽ പുരസ്കാരത്തിന് അർഹയായത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സർക്കാരിൻ്റെ രണ്ടാം വാർഷികാഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഒരു 100-ദിന കർമ്മ പരിപാടിയുണ്ട്. അത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 3-ാമത്തെ 100-ദിന കർമ്മ പരിപാടിയാണ്. അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് ഈ അനന്യ മലയാളം പദ്ധതി ഇപ്പോൾ നടപ്പാക്കുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ സഹോദരങ്ങൾ നാടിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കഴക്കൂട്ടം തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രധാന ഭാഗം തന്നെയാണ്. ഇത് നഗരങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയായല്ല ഇപ്പോഴുള്ളത്. നമ്മുടെ നാട്ടുംപുറങ്ങൾ, നാട്ടുംപുറവും നഗരവും തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ലാത്ത ഒരു നാടാണല്ലോ കേരളം. എന്നാലും നാട്ടുംപുറം എന്ന് പറയുന്നത് നമുക്കുണ്ടല്ലോ. ആ ഗ്രാമങ്ങളിൽ ചെന്നാലടക്കം നമുക്ക് അതിഥി തൊഴിലാളികളെ അവരുടെ സേവനം എല്ലായിടങ്ങളിലുമുണ്ട് എന്ന് കാണാൻ കഴിയും. ഏത് മേഖലയിലും അതിഥി തൊഴിലാളി അവരുടെ സേവനം നിർവഹിക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ വിവിധ മേഖലയിൽ ജോലിയെടുക്കുന്നവരിൽ 20 ലക്ഷത്തോളം പേര് നിർമ്മാണ മേഖലയിൽ തന്നെ ജോലിയെടുക്കുകയാണ്. 7 ലക്ഷത്തോളം പേര് ഉൽപ്പാദന മേഖലയുടെ ഭാഗമാണ്. അവർ പലരും ഇവിടെ കുടുംബമായാണ് താമസിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിലുള്ള ദൈനംദിന ആവശ്യങ്ങളുണ്ട്, മറ്റാവശ്യങ്ങളുണ്ട്. അതെല്ലാം നിറവേറ്റുന്നതിന് ഭാഷ വളരെ പ്രധാനമാണ്. നമ്മുടെ സഹോദരങ്ങൾ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിൽ പോയി ജോലിയെടുക്കുന്നവരാണ്. അവർ പലരും അതത് രാജ്യത്തിൻ്റെ അതത് പ്രദേശത്തിൻ്റെ ഭാഷ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള സഹോദരങ്ങൾക്കും ഇവിടുത്തെ ഭാഷ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒഴിച്ചുകൂടാത്തതായിട്ട് വരും. കുടുംബത്തോടെ താമസിക്കുമ്പോൾ സ്കൂളിൽ കുട്ടികളെ ചേർക്കണം. അപ്പോൾ
സ്കൂളിൽ പോയി കാര്യങ്ങൾ സംസാരിക്കണം. അതോടൊപ്പം വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബത്തോടെ താമസിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ പലയിടങ്ങളിൽ അതിൽ സർക്കാർ ഓഫീസുകളൊക്കെ ഉണ്ടാകാം. അവിടങ്ങളിൽ പോകുന്നതിന് ഇവർ നിർബന്ധിതമാകും. അങ്ങനെ പോകുമ്പോൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മലയാള ഭാഷ ഉപയോഗിക്കൽ പ്രധാനമാണ്. ആ നിലക്ക് മുന്നോട്ടുള്ള ജീവിതം സുഗമമാക്കുന്നതിനുള്ള ഒരു സഹായം കൂടിയാണ് ഭാഷ അവർ പഠിക്കുന്നതിലൂടെ നമ്മുടെ നാട് ഉണ്ടാക്കുന്നത്. ഇവിടെ അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പദ്ധതികൾ കേരളത്തിൽ നേരത്തെ നടപ്പാക്കാനായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ആരോഗ്യ ഇൻഷുറൻസ്. അത് ആദ്യം നടപ്പാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. അതോടൊപ്പം അവർക്ക് വാസസ്ഥലം, താമസിക്കാനൊരിടം, അതിനുവേണ്ടിയുള്ള വിവിധ പദ്ധതികൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് അപ്നാഘർ പദ്ധതി. അതോടൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആലൈ എന്നൊരു പദ്ധതി നടപ്പാവുന്നുണ്ട്. അതിഥി തൊഴിലാളികളുടെ വിവരശേഖരണം, രജിസ്ട്രേഷൻ, ഇവയ്ക്കെല്ലാം ആവാസ് എന്നൊരു പ്രത്യേക പദ്ധതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ശ്രമിക് ബന്ധു ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ അതിഥി തൊഴിലാളിയെ കണ്ടുകൊണ്ടുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചാണ് നാം മുന്നോട്ട് പോകുന്നത്. അവയുടെയൊക്കെ തുടർച്ചയായാണ് ഈ അനന്യ മലയാളം പദ്ധതിയും കാണേണ്ടത്. ഇവിടെ ഈയൊരു പദ്ധതിക്ക് ഇതിനപ്പുറമുള്ള പ്രാധാന്യവുമുണ്ട് എന്നത് നാം കാണണം. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യം പരിശോധിച്ചാൽ മാതൃഭാഷകളെ അരികുവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് രാജ്യത്ത് ഉയർന്നു വരുന്നത് വിവിധ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്കയാണ് ഉയർത്തിയിട്ടുള്ളത്. ഒരു രാജ്യം, ഒരു ഭാഷ, ഈയൊരു മുദ്രാവാക്യം അടുത്ത കാലത്തായി നാം കേൾക്കുന്നുണ്ട്. മലയാള ഭാഷ ക്ലാസിക്കൽ ഭാഷാ പദവിയുള്ള ഒരു ഭാഷയാണ്. എന്നാൽ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ ഈ ഭാഷയുടെ പരിപോഷണത്തിനായി ഒരു രൂപ പോലും നീക്കി വച്ചിട്ടില്ല. മലയാള ഭാഷയെ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് ഒരു ശ്രമവും ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ ശക്തമായ ഒരിടപെടലാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കാനുതകുന്ന ഒരു മുൻകൈയായി ഇതിനെ കാണാവുന്നതാണ്. വൈവിധ്യത്തിൽ ഏകത്വം, ഇതാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകത. അതിന് അടിവരയിരുന്നതാണ് നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ ഗാനങ്ങൾ.
സാമ്രാജ്യത്വ വിരുദ്ധ ഗാനങ്ങളെല്ലാം ഒരു ഭാഷയിൽ എഴുതിയത് മാത്രമല്ല, പല ഭാഷകളിലാണ് അന്ന് ആ ഗാനങ്ങൾ രചിച്ചത്. ഉറുദുവിൽ സരേ ജഹാൻ സേ അച്ഛ എന്ന് ഇക്ബാൽ പാടി, തമിഴിൽ പാരുക്കുള്ളേ നല്ല നാട് എന്ന് ഭാരതീയർ പാടി. ഭാരതം എന്ന പേർ കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് വെള്ളത്തോൾ ഇവിടെ നിന്ന് പാടിയത്. ഇതെല്ലാം തങ്ങളുടെ വരികളിലൂടെ ദേശാഭിമാനത്തെ പ്രജ്വലിപ്പിക്കുന്നതെന്ന്, അതിനാണ് അവരെല്ലാവരും ശ്രമിച്ചത്. പല ജനത പല ഭാഷകളിലായി ഒരേ ആശയം പങ്കുവച്ചു. ഇത്തരത്തിൽ പല ഭാഷകളിൽ നിന്നുയർന്ന ആശയങ്ങൾ, മുദ്രാവാക്യങ്ങൾ ഒക്കെ സമന്വയിച്ചാണ് ഇന്ത്യയുടെ അധിനിവേശ വിരുദ്ധ ദേശീയത രൂപപ്പെടുന്നത്. ആ നിരക്ക് നോക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഷകൾ നമ്മുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഭാഷ എന്ന വാദമുയർത്തുമ്പോൾ അത് വൈവിധ്യസമൃദ്ധമായ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ടു പോക്കിനും ഭീഷണിയാകും എന്നത് നാം കാണേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ മാതൃഭാഷകളെ കേവലം പ്രാദേശിക ഭാഷകളായി മാത്രം പരിമിതപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടാവുകയാണ്. ഇത് സാധാരണ നിലക്ക് നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. ഭരണഘടനാപരമായി യൂണിയൻ്റെ 8-ാം ഷെഡ്യൂളിലുള്ള ഭാഷകൾക്ക് തുല്യസ്ഥാനം നൽകേണ്ടതായിട്ടുണ്ട്. 8-ാം ഷെഡ്യൂളിലെ എല്ലാ ഭാഷകളെയും പരിപോഷിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വമാണ് യൂണിയനുള്ളത്. എന്നാൽ ആ ഷെഡ്യൂളിൽ തന്നെയുള്ള മലയാളമടക്കമുള്ള മറ്റെല്ലാ ഭാഷകളെയും അവഗണിച്ചുകൊണ്ട് ഒരു ഭാഷയെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയാണ് യൂണിയൻ ചെയ്യുന്നത്, ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നത്. ഇന്നിവിടെ അനന്യ മലയാളം പദ്ധതി നാം ആരംഭിക്കുമ്പോൾ ഈയൊരു ദേശീയ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. മറ്റ് സംസ്കാരങ്ങളെയും ഭാഷകളെയും ഇല്ലാതാക്കിക്കൊണ്ട് സാംസ്കാരികമായ അധിനിവേശം നടത്തുകയല്ല, മറിച്ച് മറ്റ് ഭാഷകൾ ഉപയോഗിക്കുന്നവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാഷാപ്രവർത്തനം വിപുലപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ വിശാലവും പുരോഗമനപരവും ജനാധിപത്യപരവുമായ കാഴ്ചപ്പാടാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ നിരവധി ബദലുകൾ കേരളം അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു മാതൃക കൂടി ഇതിലൂടെ നാം രാജ്യവുമായി പങ്കുവെക്കുകയാണ്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ മലയാള മിഷൻ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവെ നടത്തി വരുന്നത്. നമ്മുടെ ലോകത്താകെയുള്ള മലയാളികളുടെ ഇടയിൽ അവിടെ മലയാള ഭാഷയുടെ വ്യാപനം കുടുംബങ്ങളിലെത്തുന്നതിന് നല്ല തരത്തിൽ മലയാള മിഷൻ നേരത്തെ തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വിവിധ ചാപ്റ്ററുകൾ മലയാള മിഷൻ്റേതായി
വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല താല്പര്യത്തോടെ നമ്മുടെ അവിടെ അച്ഛനും അമ്മയ്ക്കും ജോലിയുടെ ഭാഗമായി കഴിയേണ്ടി വരുന്ന കുട്ടികൾ മലയാളം നല്ല രീതിയിൽ പഠിക്കുന്നതിന് മലയാള മിഷന്റെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്തും അകത്തും മലയാള ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നു എന്നത് മാതൃകാപരമായ കാര്യമാണ്. അതിൻ്റെ നിരയിലേക്കാണ് അനന്യ മലയാളവും എത്തിച്ചേരുന്നത്. ഭാഷാപരിപോഷണത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനും മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതിയായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. നന്ദി സർ. ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട അതിഥിയെ പങ്കെടുക്കുന്നത് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വിവൻകുട്ടിയാണ്. സത്സംഗ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ ഉദ്ഘാടകൻ മുഖ്യമന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ശ്രീ കടവംപള്ളി സുരേന്ദ്രൻ MLA, മിനി ആന്റണി IAS, മുരുകൻ കാട്ടാക്കട, മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ, പ്രവാസ ലോകത്ത് മാതൃഭാഷാ പഠനം സാധ്യമാകുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ സ്ഥാപനമാണ് മലയാള മിഷൻ. നിലവിൽ വിവിധ രാജ്യങ്ങളിലും 24 സംസ്ഥാനങ്ങളിലുമായി 84 ചാപ്റ്ററുകൾ മലയാള മിഷന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. 50,000-ൽ പരം പഠിതാക്കൾ മലയാളം മിഷൻ്റെ ലോകമെമ്പാടുമുള്ള പഠന കേന്ദ്രങ്ങളിൽ മലയാളം പഠിക്കുന്നുണ്ട്. 5,000-ത്തോളം വരുന്ന അധ്യാപകരാണ് ഈ ഉദ്യമത്തിൽ സന്നദ്ധ പ്രവർത്തകരായി മലയാള മിഷനുമായി കൈകോർക്കുന്നത്. കുടിയേറ്റ സമൂഹത്തിൽ വ്യവസ്ഥാപിതമായ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് മറ്റ് ലോക മാതൃകകളില്ല. കണിക്കൊന്ന, സൂര്യകാന്തി, ആമ്പൽ, നീലക്കുറിഞ്ചി എന്നീ കോഴ്സുകളാണ് മലയാള മിഷൻ നടത്തി വരുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണല്ലോ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും. വിവിധ സംസ്കാരങ്ങളിലും ഭാഷകളിലും ജീവിക്കുന്നവരാണ് നമ്മൾ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിൽ തേടി എത്തിച്ചേരുന്ന അതിഥി തൊഴിലാളികൾ നാനാഭാഷ സംസാരിക്കുന്നവരാണ്. തൊഴിലെടുക്കുന്ന സമൂഹവുമായി അതിഥി തൊഴിലാളികൾക്ക് സുദൃഢമായ ബന്ധമുണ്ടാക്കണമെങ്കിൽ പരസ്പരമുള്ള ആശയവിനിമയം സാധ്യമാകണം. ഈ ലക്ഷ്യം മുൻനിർത്തി മലയാള മിഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് അനന്യ മലയാളം. അതിഥി തൊഴിലാളികൾക്ക് മലയാളത്തിൽ സംസാരിക്കുവാനും കേട്ട് മനസ്സിലാക്കുവാനും എഴുതുവാനുള്ള ശേഷി നൽകുന്ന പദ്ധതിയാണ്. വിവിധ സർക്കാർ സേവനങ്ങൾ, തൊഴിലിടങ്ങളിലെ ആവശ്യങ്ങൾ, ആശുപത്രി, പോലീസ് തുടങ്ങിയ അടിയന്തര സേവനങ്ങൾ എന്നീ കാര്യങ്ങൾക്കൊക്കെ മലയാള ഭാഷാ പഠനം ആദ്യ തൊഴിലാളികളെ സഹായിക്കും. ആദ്യ തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങൾ മലയാളം മിഷൻ അധ്യാപകരും ഭാഷാ പ്രവർത്തകരും നേരിട്ടെത്തി ക്ലാസുകൾ നേതൃത്വം നൽകും. കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അതാത് ഭാഷയിൽ ആദ്യ തൊഴിലാളികൾക്ക് പരിശീലനം നൽകും. പദ്ധതിയുടെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ കിഴക്കുട്ടൻ നിയോജക മണ്ഡലത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അനന്യ മലയാളം വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അനന്യ മലയാളം പദ്ധതിക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഹിന്ദിയിൽ പരിഭാഷപ്പെടുത്തി അവതരിപ്പിക്കുന്നതിനായി ഡോക്ടർ ഗിരീഷ് കുമാറിനെ ക്ഷണിക്കുന്നു. പ്യാരേ അതിഥി മിത്ര, ആപ് അപ്നെ അപ്നെ ജഗഹ് പർ കൃപയാ ബൈഠ് ജായിയേ.
हमारे माननीय मुख्यमंत्री जी के भाषण का संक्षेप मैं आपके सामने प्रस्तुत कर रहा हूं। आप जिन मुद्दों पर आप सहमत है कृपया जोर से तालियां बजाइए उस समय, ठीक है? अच्छा अच्छा सुनिए, हमारी सरकार के दूसरे वार्षिक में कार्यान्वित 100 दिन कार्यक्रमों के दौरान आविष्कृत एक योजना है अनन्य मलयालम। इस सरकार की अधिकार प्राप्ति के उपरांत ये तीसरा 100 दिन कार्यक्रम है। समाज के सभी विभाग के लोगों को साथ लेकर हम आगे बढ़ रहे हैं। हमारे अतिथि श्रमिक भी केरल समाज का अंग है। अतिथि श्रमिक केरल के संबंध में हमारे दैनिक जीवन का भाग है। ऐसा माना जाता है कि 20 लाख अतिथि श्रमिक निर्माण के क्षेत्र में काम करते हैं, 7 लाख उत्पादन के क्षेत्र में। इनमें से कुछ लोग यहां परिवार समेत बसते हैं। उनके दैनिक जरूरतों के लिए यहां की भाषा अवश्य चाहिए। किसी स्कूल में बच्चों की भर्ती के लिए या सरकारी दफ्तरों में जाने के लिए आपको मलयालम सीखना अनिवार्य है। इस दृष्टि से उनके जीवन की सुगमता के लिए ही केरल राज्य सरकार ऐसी एक योजना का कार्यान्वयन करती है। अतिथि श्रमिकों को विशेष रूप से देखते हुए कार्य करना यह पहली बार नहीं है। अतिथि श्रमिकों के लिए स्वास्थ्य बीमा चालू किया गया है। वो केरल के सबसे पहले राज्य है के भारत के सबसे पहले राज्य है केरल, जहां अतिथि श्रमिक भाइयों के लिए स्वास्थ्य बीमा चालू किया गया है और उनको उदार दर से वासस्थान देने के लिए आविष्कृत योजना है अपना घर योजना। स्थानीय सुशासन संस्थाओं की सहकारिता से अतिथि श्रमिकों को आवास सुविधा बनाने की योजना है आले। अतिथि श्रमिकों को के डाटा संग्रहण, उनके पंजीकरण आदि के लिए आवास नाम से एक विशेष योजना का भी आविष्कार केरल में हुआ है। सभी जिलाओं में श्रमिक बंधु नाम से सुविधा सेवा केंद्र शुरू किए गए हैं। इस प्रकार उनको केरल समाज के अंग मानते हुए कई कल्याण योजनाओं का आविष्कार करके हम आगे बढ़ते हैं। उन सबकी अनुवर्ती है आज इधर उद्घाटित होने वाली योजना अनन्य मलयालम। मलयालम जैसी मातृभाषाओं को पार्श्व में रखकर एक देश एक भाषा जैसे नारे लगाने हुए इस समय पर क्लासिकी भाषा दर्जा वाली मलयालम भाषा के पोषण के लिए इस बार केंद्र बजट में एक ही रुपए की अनुमति भी नहीं दी गई है। फिर भी केरल सरकार इस प्रकार की विविध कार्यक्रमों द्वारा मलयालम सिखाने और पढ़ाने का की कोशिश कर रही है। विविधता में एकता ही भारत समाज की सर्वश्रेष्ठ विशेषता है। उसे बल देने हैं देने वाले हैं विविध भाषाओं में लिखे गए विरोधी साम्राज्यवादी गीत जो समान आशय सामने रखते हैं। भिन्न भिन्न जनता भिन्न भिन्न भाषाओं द्वारा एक ही आशय प्रस्तुत करते हैं। आज भारत में भिन्न भिन्न जनता की मातृभाषाओं को केवल प्रांतीय भाषा के अंतर्गत लाने की कोशिश होती है। आठवीं अनुसूची की सभी भाषाओं के पोषण तथा प्रचार का दायित्व संघ को है। भारत में कई बदलों की प्रस्तुति केरल सरकार ने की है। उसके साथ और एक नमूना यही है, वो है अनन्य मलयालम। ये खुशी की बात है
कि सरकार की ऐसी दीक्षाओं के साथ मिलकर मलयालम मिशन काम कर रहा है। आप केरल के अंदर ही नहीं, केरल के बाहर भी मलयालम भाषा ज्ञान बढ़ाने का प्रयत्न कर रहे हैं। उस वरिष्ठ श्रेणी में यह अनन्य मलयालम योजना भी आती है। भाषा पोषण और सांस्कृतिक प्रगति के लिए ये योजना एक संपत्ति बन जाए, ये आशीर्वाद देते हुए इसका उद्घाटन की घोषणा देता हूं। धन्यवाद। नंदी सर, ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കഴക്കൂട്ടകം നിയോജക മണ്ഡലം MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. അനന്യ മലയാളം പദ്ധതി കഴക്കൂട്ടത്തിൽ നടപ്പിലാക്കാൻ എല്ലാ പിന്തുണയും നൽകി മലയാളം മിഷന്റെ കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട MLA സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ നല്ല ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക കാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, സ്വാഗതം ആശംസിച്ച മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള കവി ശ്രീ മുരുകൻ കട്ടാക്കട, വിശിഷ്ടാതിഥിയായി നമ്മോട് സംസാരിച്ച് മടങ്ങിപ്പോയ ശ്രീ വി ശിവൻകുട്ടി, ഈ മനോഹരമായിട്ടുള്ള ഈ ശ്രദ്ധേയമായിട്ടുള്ള പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ കരുത്തനായ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക്, ഇവിടെ നമ്മോടൊപ്പമുള്ള സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ശ്രീമതി മിനി ആന്റണി IAS, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ CS സുബ്രഹ്മണ്യൻ IAS, നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ശ്രീമതി ജിഷ ജോൺ, ആതിര LS, മേടയിൽ വിക്രമൻ, മലയാള മിഷൻ ഭരണസമിതി അംഗം VS ബിന്ദു, പ്രിയപ്പെട്ട വിനോദ് വൈശാഖി, മിഷന്റെ വളരെ ചുരുക്കം പ്രവർത്തകരാണ് മിഷനുള്ളത്, ആ പ്രവർത്തകരായിട്ടുള്ള എല്ലാവരും, അതുപോലെ തന്നെ ഈ ഉദ്യമത്തെ വൻ വിജയമാക്കുന്നതിന് വേണ്ടി നേതൃത്വപരമായ പങ്കുവഹിച്ച് ഇവിടെ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ ശ്രീകാര്യം വാർഡ് കൌൺസിലർ സ്റ്റാൻലി അടക്കം ഈ പരിപാടിയുമായി സഹകരിച്ച മറ്റ് പ്രിയപ്പെട്ട കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, മറ്റ് പ്രിയമുള്ള നാട്ടുകാരെ, വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് നമ്മെ സംബന്ധിച്ചത്. ഞാൻ പറയുന്ന മലയാളം കുറെയൊക്കെ തന്നെ അതിഥി തൊഴിലാളികൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. കാരണം അവർ എത്രയോ വർഷമായിട്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ, നമ്മുടെ എല്ലാം വീടുകളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നമ്മോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. പലപ്പോഴും അവർ താമസിക്കുന്ന ഇടങ്ങളിലെ കമ്പോളങ്ങൾ പരിശോധിച്ചാൽ ആ കടകമ്പോളങ്ങളിലെ ആളുകൾ അവരുടെ ഭാഷ ഹിന്ദി, ബംഗാളി, ആസാമീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാഷകളൊക്കെ തന്നെ പഠിച്ചവരായിട്ട് കാണാൻ സാധിക്കും. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർക്ക് നന്നായിട്ട് ഇപ്പോൾ ഹിന്ദി സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്, ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നമുക്ക് വേണ്ടത് അവർ നമ്മളുമായി സംവദിക്കുന്ന തരത്തിൽ നമ്മുടെ ഭാഷ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ ഭാഷ നമ്മൾ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ നാട്ടുകാര് ഇപ്പൊ ഈ ശ്രീകാര്യം ജംഗ്ഷനിലുള്ള കടക്കാർക്കെല്ലാം തന്നെ ഹിന്ദി ഒരുപക്ഷെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. കാരണം ശ്രീകാര്യം ജംഗ്ഷൻ രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ ഒരു 300 വരുന്ന 300-400 തൊഴിലാളി ഇവിടെ ഉണ്ടാവും. നമ്മുടെ ഉള്ളൂർ കവലയിൽ ചെന്നാൽ അവിടെ കാണാൻ വേണ്ടി കഴിയും 10-400 തൊഴിലാളികൾ. പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും അവരുണ്ട്. അപ്പൊ അവർ എത്തിച്ചേരുമ്പോൾ, കടകളിലെയും കമ്പോളങ്ങളിലും ഒക്കെ എത്തിച്ചേരുമ്പോൾ അവരുമായിട്ട് സംസാരിക്കാൻ ഹിന്ദി നമ്മുടെ കച്ചവടക്കാർ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ അതിഥി തൊഴിലാളികളെ കൊണ്ടുപോകുന്നതായിട്ടുള്ള കോൺട്രാക്ടർമാർ, അവരുടെ അവരെ ജോലിക്കെടുക്കുന്ന കോൺട്രാക്ടർമാർ നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നുണ്ട് അവരുമായിട്ട് സംവദിക്കാൻ. പക്ഷെ നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ നാം ഹിന്ദി പഠിക്കുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ അവരുടെ ഭാഷ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനോഹരമായിട്ടുള്ള ഭാഷ, നമ്മുടെ ശ്രേഷ്ഠ ഭാഷ മലയാള ഭാഷ അവർക്ക് വശമാക്കി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുക എന്നുള്ളതാണ്. കേരളം എല്ലാ കാര്യത്തിലും മാതൃക സൃഷ്ടിക്കുന്ന സംസ്ഥാനമാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കേരളം എല്ലാറ്റിനും ഒരു ലോക മാതൃക സൃഷ്ടിക്കുന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 1st ഗവൺമെന്റും 2nd ഗവൺമെന്റും 7 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ തുടരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ രംഗത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ദൃശ്യമാണ്. ഇന്നിപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന ഈ സദസ്സും വേദിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഇടം തന്നെ
ഈ ഗവൺമെന്റിന്റെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനമാണ് അടിസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലമാണ്. ഇവിടെ ഒന്നോ രണ്ടോ വർഷക്കാലത്തിനകത്ത് പൂർണ്ണതോതിൽ ഒരു ഫ്ലൈഓവർ വരാൻ വേണ്ടി ഫ്ലൈഓവറിന് ആവശ്യമായിട്ടുള്ള സ്ഥലമെടുപ്പ് നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലൈഓവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങുമെന്ന് നമ്മൾ കരുതുകയാണ്. ആ നിലയിൽ എല്ലാ രംഗത്തും മാറ്റങ്ങൾ വന്നതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും ഭാഷയുടെ രംഗത്തും സാഹിത്യത്തിന്റെ രംഗത്തും ഒക്കെ തന്നെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടക്കുന്നതായിട്ടുള്ള ഈ ഉദാത്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരുപക്ഷെ ലോകത്തിന് തന്നെ അത്ഭുതം തോന്നുന്നതായിട്ടുള്ള എന്ത് കാര്യമാണ് ഈ ഗവൺമെന്റിന്, ഇവർക്ക് എന്തിനാണ് ഇവരെ മലയാളം പഠിപ്പിക്കുക, അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. എന്തിനാണ് ഇവരെ മലയാളം പഠിപ്പിക്കുന്നത്, സർക്കാർ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ നമ്മുടെ ഭാഷ അവരെ മനസ്സിലാക്കിക്കാൻ, ഭാഷ പഠിക്കാൻ, അവരെ പ്രേരിപ്പിക്കാനും അവരെ സഹായിക്കാനും, അവർ നമുക്കറിയാലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്ന ആളുകളാണ് ഈ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. കിട്ടുന്ന സമയം അവരുടെ സമയം നോക്കി, അവരുടെ ലക്ഷ ടൈം നോക്കി, അവർക്കൊന്നോ രണ്ടോ മണിക്കൂർ നേരം ഒരാഴ്ചയിൽ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അരമണിക്കൂറോ ഒക്കെ തന്നെ ചെലവിടാൻ സാധിക്കുമെങ്കിൽ അവരുടെ അടുക്കലേക്ക് ചെന്ന് നമ്മുടെ ഭാഷ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം. മുഖ്യമന്ത്രി പറഞ്ഞില്ലേ 20 ലക്ഷത്തിലധികം ഇതര സംസ്ഥാന അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തും. 20 ലക്ഷം ചെറിയൊരു നമ്പരാണോ? 20 ലക്ഷത്തിലധികം ആളുകൾ നമ്മുടെ അതിഥികളായിട്ട്. യഥാർത്ഥത്തിൽ അവരില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഏത് പ്രവർത്തനമാണ് നടക്കുക? നമ്മുടെ നാടിന്റെ ഏത് വികസന പ്രവർത്തനങ്ങളും ഇന്ന് അവരുടെ കൂടെ സഹായത്തോടു കൂടിയാണ്. ഈ അതിഥി തൊഴിലാളികളുടെ കരുത്തുകൊണ്ടാണ് അവരുടെ സഹായത്തോടു കൂടിയ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കൃഷിയുടെ കാര്യത്തിന് പോലും അവരുണ്ട്. ഞാൻ പിന്നെ എന്താ ടൂറിസം മിനിസ്റ്റർ ആയിരുന്ന സന്ദർഭത്തിൽ ഈ പുന്നമടക്കായലിൽ വള്ളംകളി മത്സരം, അപ്പൊ വള്ളംകളി മത്സരത്തിൽ വള്ളം തുഴയാനായിട്ട് അവസാനം നോക്കുമ്പോഴത്തേക്ക് വള്ളം തുഴയാനായിട്ട് ഒരു സാധാരണ അവിടെ കുട്ടനാട്ടിലും ആ പ്രദേശം ആലപ്പുഴയിലൊക്കെ എന്ന് വെച്ചാൽ ആളുകൾക്കൊരു ഹരമാണ്, ചെറുപ്പക്കാർക്കൊരു ഹരമാണ് ഈ വള്ളം തുഴഞ്ഞ് പരിശീലിക്കുക. അത് ഈ ജലോത്സവത്തിൽ ജലമാമാങ്കത്തിൽ ആ തുഴഞ്ഞ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് നേടുക, അതിനുവേണ്ടിയിട്ട് എത്ര സമയം ചെലവഴിക്കാനും തയ്യാറുള്ള ആളുകളാണ് ആ പ്രദേശത്തുള്ളത്. ആലപ്പുഴയുടെ പ്രത്യേകത അതാണ്. ആലപ്പുഴക്കാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട സജി ചെറിയാൻ, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി. പക്ഷേ ഞാനൊരു വർഷത്തെ വള്ളംകളി മത്സരത്തിൽ നിന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത് 2-3 പ്രധാനപ്പെട്ട വള്ളങ്ങളിലെങ്കിലും തുഴച്ചിലുകാരായിട്ട് നിൽക്കുന്നത് അതിഥികളായിട്ടുള്ള തൊഴിലാളികളാണ്. അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് വള്ളം തുഴയാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പൊ എല്ലാ രംഗത്തും, അതായത് ഞാൻ പറഞ്ഞു, ഏത് രംഗത്തും അവർ നമ്മോടൊപ്പമുണ്ട്. അവരില്ലാതെ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല എന്നുള്ള ഒരു അവസ്ഥാവിശേഷം പോലും നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇപ്പൊ ഒരു വീട്ടില് 4 മൂട് തെങ്ങിന്റെ ചുറ്റും ഒന്ന് ഒരു തടമെടുക്കണം, അവിടെ കുറച്ച് പിന്നെ എന്താ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ഈ നാട്ടുകാരെ കിട്ടാനില്ല. നമ്മൾ പോയി നമ്മുടെ അതിഥിയായിട്ട് വന്ന് ഈ നാട്ടിൽ താമസിക്കുന്നതായിട്ടുള്ള നമ്മുടെ കൂടെ കഴിയുന്നതായിട്ടുള്ള തൊഴിലാളിയെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. അതാണ് യഥാർത്ഥം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അവരുമായിട്ട് നമുക്ക് സംവദിക്കാൻ, നമ്മുടെ ആശയങ്ങൾ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ അവർ മലയാള ഭാഷ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നവരായിട്ട് മാറണമെന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് നയിക്കുന്നത്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മലയാളം മിഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഈ മഹത്തായിട്ടുള്ള ദൗത്യം വളരെ അഭിമാനകരമായിട്ട് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ ശ്രീ മുരുകൻ കാട്ടാക്കട, മലയാളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിനോദ് വൈശാഖി രജിസ്ട്രാറായിട്ട് പ്രവർത്തിക്കുന്നു. ഈ രണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവികൾ ഇവർ രണ്ടുപേരും നേതൃത്വം കൊടുക്കുന്ന, ബിന്ദുവിനെ പോലുള്ള ആളുകൾ അതിന്റെ ഭരണസമിതി അംഗമായിട്ടുണ്ട്. ഇവരെല്ലാം നേതൃത്വം കൊടുക്കുന്ന മലയാളം മിഷനും അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന സാംസ്കാരിക വകുപ്പിനും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആശിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയാണെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തക തന്നെയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർക്ക് ഏറ്റവും പറ്റിയ ഒരു ഇടമെന്ന് പറയുന്ന സാംസ്കാരിക വകുപ്പിന്റെ ചുമതലയാണെന്ന്. ഏതായാലും ഭാഗ്യത്തിന് ഇപ്പോൾ സാംസ്കാരിക വകുപ്പിന്റെ ചുമതലക്കാരിയായിട്ട് തന്നെ അവർ വന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരും മലയാളം മിഷന്റെ പ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ ഫലപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്ററുടെ ഈ ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആശിച്ച് എല്ലാ ഭാവുകങ്ങളും നേർന്ന് ഈ കഠിനമായിട്ടുള്ള വെയിലത്തും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ, അത് 3:30 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 മണിക്കോ 1:30 മണിക്കോ ഒക്കെ തന്നെ
അതിഥി തൊഴിലാളികളും മറ്റ് പ്രവർത്തകരും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാട്ടിയ സ്നേഹത്തിനും വാത്സല്യത്തിനും ഈ ഗവൺമെന്റിനോട് കാട്ടുന്നതായിട്ടുള്ള നിസ്സീമമായിട്ടുള്ള സഹകരണത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. നന്ദി സർ. കൃപയ ധ്യാൻ സെഷനെ ആപ്കി സുവിധാ കെ ലിയേ 10 മിനിറ്റ് കെ അന്തർ മേ ഹി യേ സമ്മേളൻ സമാപ്ത ഹോഗാ. आप अपनी अपनी कुर्सी पर ही बैठ जाए और हमारे कर्मचारी आपके पास आएंगे और वे आपसे चिट्ठी ले लेंगे और रात्रि भोजन का पैकेट आपको दे देंगे. आप सब किसी न किसी प्रकार बाहर न जाइए, आप अपनी कुर्सी पर ही बैठ जाइए. धन्यवाद. മലയാളം മിഷന്റെ എല്ലാ പരിപാടികൾക്കും പിന്തുണ നൽകുന്ന സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ശ്രീമതി മിനി ആന്റണി ഐഎസിനെ സദസ്സിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിനന്ദനായ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ബഹുമാന്യനായ എംഎൽഎ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. കോലാഹലമായി ജഗ്ഗോ ഹർദം ചഗത ദക്ത ഹേതു മൗൻ. ഭാഷ അറിഞ്ഞുകൂടെങ്കിൽ നടക്കുന്ന സംവാദങ്ങളെ ഭയത്തോടെ അല്ലാതെ എങ്ങനെയാണ് കണ്ടിരിക്കാൻ കഴിയുക അല്ലെങ്കിൽ കേട്ടിരിക്കാൻ കഴിയുക? ഹിന്ദിയിലെ പ്രശസ്തമായ ദോഹയാണ്. ലോകത്തിന്റെ ആ വലിയ ശബ്ദ വിന്യാസങ്ങളെ ഭയത്തോടെ മാറി നിന്ന് നോക്കേണ്ട, ഭാഷ സ്വായത്തമാക്കിക്കൊള്ളൂ എന്നാണ് ഇന്നത്തെ ചടങ്ങിന്റെ സന്ദേശം. നമ്മളിവിടെ വരുമ്പോ വളരെ ചടുലമായ സംഗീതം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്യൂഷൻ മ്യൂസിക്, ഫ്യൂഷൻ സംഗീതം എന്നാണ് അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. പെർക്കഷൻ, വിൻഡ്, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഫ്യൂഷൻ ആയിരുന്നു. അതായത് താള വാദ്യത്തിന്റെയും തന്തിവാദ്യത്തിന്റെയും സുഷിരവാദ്യത്തിന്റെയും സംഗമം. മനോഹരമായ ആ സംഗമമാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇതൊരു സംഗമവേദി തന്നെയാണ്, ഭാഷയുടെ സംസ്കാരത്തിന്റെ മനസ്സുകളുടെ ഒരു സംഗമം കൊണ്ട് സംശുദ്ധമായ ഉദാത്തമാക്കപ്പെടുന്ന ഒരു വേദി. ദോസ്തോ ഏക മനോഹർ സംഗം വേദി ഹെ. ഭാഷ, സംസ്കൃതി, മനസ്സും സബ്കെ സംഗം. സർക്കാർ ആപ്കെ സാത്ത് ഹെ. താങ്ക് യു. നന്ദി മാം. അനന്യ മലയാളം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ശ്രീ എസ് സുബ്രഹ്മണ്യൻ ഐ എ എസ് വിശിഷ്ടാതിഥിയായി നമുക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ സംസാരിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സർ, സ്ഥലം എംഎൽഎ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർക്കൽ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ശ്രീമതി മിനി ആന്റണി മാഡം, മലയാളം മിഷന്റെ ഹെഡ് ശ്രീ മുരുകൻ കാട്ടാക്കട, പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഒരു മനുഷ്യന്റെ സംസ്കാരം വെളിവാകുന്നത് അവൻ മറ്റുള്ള മനുഷ്യനോട് ഇടപഴകുമ്പോഴാണ്. അങ്ങനെ മറ്റുള്ള ഒരു സഹപ്രവർത്തകനുമായിട്ട് മറ്റു മനുഷ്യരുമായിട്ട് ഇടപഴകുന്നതിനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ 20 മുതൽ 30 ലക്ഷം ആൾക്കാർ വരെ അന്യ സംസ്ഥാനത്തിലെ തൊഴിലാളികൾ ഉള്ളപ്പോൾ അവർക്ക് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരവസരം, നമുക്ക് അവരുമായിട്ട് ഇടപഴകാൻ ഉള്ള ഒരു അവസരം, അതാണ് അവരെയും കൂടെ നമ്മുടെ ഭാഷയുടെ ഭാഗമാക്കുന്നതിലൂടെ നമ്മുടെ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വളരെ മഹത്തായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ട് നമ്മൾ അവരെ കൂടെ ചേർത്ത് പിടിക്കുകയാണ്, അവരെ നമ്മുടെ കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. അവർക്ക് നമ്മളുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു അവസരം മാത്രമല്ല, ഒരു ഒരു ഭാഗ്യവും കൂടെ ആ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ നമുക്കും കൈവന്നിരിക്കുകയാണ്. ഈ ഒരു പരിപാടി വളരെ മഹത്തായിട്ട് കേരളം മുഴുവൻ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മലയാളം മിഷനിലെ എല്ലാ പ്രവർത്തകർക്കും ഈ എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. അതോടൊപ്പം ഈ പരിപാടിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തന്നെ നിർവഹിച്ച മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന മലയാളം മിഷനിലെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ ആശംസകളും ഈ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.
Nanni sir, Chadangina Asham Sarpicha Samsari Kunadanai, Tiruvananthapuram Nagara Sabhayude, Standing Committee Chairman, Shri Medail Vikramanik Shanikanu. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട MLA, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയരെ സുഹൃത്തുക്കളെ, മലയാള മിഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ അനന്യ മലയാളം എന്ന പദ്ധതി ഏതുകൊണ്ടും നല്ലതാണ്. കാരണം ഈ കോവിഡ് കാലത്തെല്ലാം ഞങ്ങൾ ജനപ്രതിനിധികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഈ വിഷയത്തിലാണ്. അത് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ അവർ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളിൽ പോയി അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങളും കാര്യങ്ങളും അന്ന് ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവരുമായി സംസാരിക്കുവാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എന്നാലും ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷ ഉപയോഗിച്ച് കാര്യങ്ങൾ ആഹാരവും വെള്ളവുമാണല്ലോ പ്രധാനം അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നല്ലൊരു വിഭാഗം അതിഥി തൊഴിലാളികളുണ്ട്. അവർക്ക് ഈ നാടുമായി സംവദിക്കാൻ, ഈ നാടുമായി ഇടപഴകാൻ, അവർക്ക് സംസാരിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ നേടാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള ഈ സംരംഭത്തിന് എന്റെയും അതുപോലെ തന്നെ എന്നോടൊപ്പമുള്ള ചെയർപേഴ്സൺമാരായിട്ടുള്ള ജിഷ ജോണിന്റെയും ആതിര LSന്റെയും ആശംസകൾ ഞാൻ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി സർ. മലയാളം മിഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഭരണസമിതി അംഗവും കവിയും അധ്യാപകയുമായ ശ്രീമതി VS ബിന്ദുവിനെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരരെ, ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടുന്ന പ്രിയപ്പെട്ട സാംസ്കാരികകാര്യ വകുപ്പ് സെക്രട്ടറി ശ്രീ മിനി ആന്റണി AS ഉൾപ്പെടുന്ന സാംസ്കാരികകാര്യ വകുപ്പ് ഡയറക്ടർ ശ്രീ എസ് സുബ്രഹ്മണ്യൻ AS ഉൾപ്പെടുന്ന ഒരു വേദിയാണ്. ഏറ്റവും പ്രിയങ്കരരായ അതിഥി തൊഴിലാളികൾ ഇരിക്കുന്നു. അവരോട് പറയാൻ ഉള്ളത് ടാഗോറിന്റെ തന്നെ രണ്ട് വരികളാണ്. അമാരോ ദിൻ ഭൂരാലോ ശാരദോ പ്രാദോ ബാഷി ബാഷി തോമായി ദേ ജാവോ. ടാഗോർ അതിന്റെ മലയാളം ഇങ്ങനെയാണ്, എന്റെ കയ്യിലുള്ള പുല്ലാങ്കുഴൽ പാടി തീർന്നിരിക്കുന്നു, ഞാനിനി ഇത് ആർക്ക് കൊടുക്കും. വാസ്തവത്തിൽ സ്നേഹം കൂടി ഷെയർ ചെയ്യുന്ന, പങ്കുവെക്കുന്ന ഭാഷയുടെ ഒരിടം കണ്ടെത്തുകയാണ് നമ്മൾ. ഏത് കാര്യത്തിനും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അന്യം എന്ന് വിളിക്കാനാവാത്ത, അതിഥി എന്ന് മാത്രം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭായി ബഹൻ എല്ലാവരുമുണ്ട്. ഞാനൊരു അധ്യാപികയാണ്. സ്കൂളിലേക്ക് ഇതര സംസ്ഥാനത്തിൽ നിന്ന് കുട്ടികൾ കടന്നു വരുമ്പോൾ അവരാദ്യം പകയ്ക്കുന്നത് ഭാഷയുടെ പേരിലാണ്. ഒരാലിംഗനം കൊണ്ട്, ഒരു തലോടൽ കൊണ്ട്, അതാണല്ലോ ഏറ്റവും ശക്തമായ ഭാഷ, ആംഗ്യങ്ങൾ കൊണ്ട്, മൗനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ രാജ്യത്ത് ഏത് രാജ്യത്തായിരുന്നാലും നീ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പങ്കുവെക്കുന്ന ഒരു സ്നേഹം അവരോട് പുലർത്താറുണ്ട്. അത് പിന്നീട് അവരെ മലയാളം ഭാഷ പഠിക്കുന്നതിനുള്ള വളരെ നല്ല ഒരു രീതിയായി മാറുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്നേഹമാണ് പങ്കിടാനുള്ളത്, ഭാഷയുടെ പേരിലായാലും. നമ്മുടെ രാജ്യത്ത് നിരവധിയായ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം മറുപടി പറയാൻ നമ്മൾക്കാകണമെങ്കിൽ എണീറ്റ് നിന്ന് വർത്തമാനം പറയാനും ചോദ്യം ചോദിക്കാനും അത് ഏത് രാജ്യത്തായാലും നമ്മുടെ ഇടങ്ങളിൽ കഴിയണമെങ്കിൽ നമ്മൾ ഭാഷ മനസ്സിലാക്കിയേ കഴിയൂ. അത് ചെയ്യുന്നുണ്ട്. മലയാള മിഷന്റെ ഭരണസമിതി അംഗമെന്ന നിലയിൽ എന്നെ ആഹ്ലാദിപ്പിക്കുന്നത് അവർ ഏറ്റെടുക്കുന്ന, മലയാള മിഷൻ ഏറ്റെടുക്കുന്ന വളരെ കരുത്തുറ്റ, ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തന പരമ്പരകളാണ്. ആ പരമ്പരകളെല്ലാം തന്നെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിൽ ഒരൊറ്റ മനുഷ്യൻ പോലെ മുഷ്ടി ചുരുട്ടി ഉയർന്ന എന്റെ രാജ്യം ഈ നാലസ്യാന്ത തമസിൽപ്പെട്ടാഴുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ കവിയോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നേടാൻ ഓരോരുത്തരെയും സജ്ജമാക്കുന്ന തരത്തിൽ മലയാള മിഷൻ കരുത്താർജിക്കുന്നു. അതിന്റെ ഭരണ പങ്കാളിത്തത്തിലുള്ള ഒരു എളിയ സ്ഥാനം വഹിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് അനൽപമായ ആഹ്ലാദമുണ്ട്. അഭിവാദ്യങ്ങൾ. നന്ദി മാം. മലയാള മിഷന്റെ സ്വപ്ന പദ്ധതിയായ അനന്യ മലയാളം അതിഥി മലയാളം പദ്ധതിയുടെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് ഔപചാരികമായി ഇവിടെ അവസാനിക്കുകയാണ്. ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി
മലയാള മിഷൻ രജിസ്ട്രാറും കവിയുമായ ശ്രീ വിനോദ് വൈശാഖിയെ സാദരം ക്ഷണിക്കുന്നു. ക്ഷമിക്കണം, ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിനായി മലയാള മിഷൻ രജിസ്ട്രാറും കവിയുമായ ശ്രീ വിനോദ് വൈശാഖിയെ ക്ഷണിക്കുന്നു. പ്രിയ അതിഥി മസ്തൂരോ, ആ മലയാളം താരേഹിം മലയാള മിഷൻ ആപ്കെ ജീവൻ കി ഉന്നതി കെ ലിയെ സദാ ജാഗരൂക് ഹൈ. ആപ്കെ വാസസ്ഥാൻ ജാക്കർ മലയാളം ലിഖ്നേ പഠ്നേ ബോൽനേ കി പ്രക്രിയ കാ ആരം കർത്താ ഹെ. കേരള കി പൂജനീയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജി സമ്മലിത് മഹനീ കാര്യക്രമം മേം ഭാഗ് ലേനേ വാല ഹർ ഏക് വ്യക്തിക്കോ ഹാർദിക് ബദാദിയാം ദേത്താ ഹും. പ്രിയപ്പെട്ട അതിഥി തൊഴിലാളികളെ, അനന്യ മലയാളം എന്ന പ്രൗഢഗംഭീരമായ 100 ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മലയാളികളെ ഏറെ സ്നേഹിച്ച വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് അദ്ദേഹത്തിന്റെ കവിതയിൽ അതിഥി തൊഴിലാളികളെക്കുറിച്ച് പറഞ്ഞത്. ഒരൊറ്റ തെങ്ങ് കണ്ടിടത്തിലൊക്കെയും നമിച്ചു ഞങ്ങളാ പിറന്ന നാടിനെ, ആസാം പണിക്കാർ എന്ന കവിതയാണ്. പിറന്ന നാട് വിട്ടകലെ ആസാമിൽ പണിക്കു പോയിടും പരിഷകൾ ഞങ്ങൾ എന്നാണ് കേരളീയരെ കുറിച്ച് കവിത എഴുതിയത്. അന്ന് തൊഴിലെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും ആസാമിലേക്കാണ് തൊഴിലാളികൾ പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആസാമിൽ നിന്ന് തിരിച്ച് വരുന്നത് മറ്റൊരു കവി എഴുതിയിട്ടുണ്ട്. ആസാമീസ് പണിക്കാർ എന്നാണ് ആ കവിതയുടെ പേര്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് മലയാളം മിഷന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പും കേരള സർക്കാരും 100 ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി അനന്യ മലയാളം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അത് അതിഥി തൊഴിലാളികളുടെ സംരക്ഷണത്തിനുള്ള ഒരു പദ്ധതിയായി മാറുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശ്രീ സജി ചെറിയാൻ, ബഹുമാനപ്പെട്ട സാംസ്കാരിക കാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രി, അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കും. വരും കാലത്ത് ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുവാൻ, മലയാളികളായി തന്നെ ഇതര ഭാഷാ തൊഴിലാളികൾക്ക് നിൽക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ മാറ്റം കേരളം ഉൾക്കൊള്ളുകയാണ്. അധ്യക്ഷ പദവിയിൽ ശ്രീ സജി ചെറിയാൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ദൗത്യം കൂടെയുണ്ട്. അത് മലയാള മിഷന്റെ വൈസ് ചെയർമാൻ എന്ന ദൗത്യം കൂടെയാണ്. കേരളത്തിൽ കഴിഞ്ഞ കാലം മലയാള മിഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് അനന്യ മലയാളം പദ്ധതി അതിന്റെ ഉദ്ഘാടനം വിജയിപ്പിക്കുന്നതിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സാംസ്കാരികകാര്യ ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് മലയാള മിഷന്റെയും സംഘാടക സമിതിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ അനന്യ മലയാളം പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ മലയാളികളെല്ലാം ആഹ്ലാദിക്കുന്നത് 2017 ആവിഷ്കരിച്ച നിയമസഭയിൽ ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ആ നിയമസഭയിൽ ഉണ്ടായിരുന്നു. അന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു ബില്ലാണ് അത്. ശ്രേഷ്ഠ പദവി മലയാളത്തിന് കൊടുക്കുന്ന ഭാഷാ പഠന ആക്ടാണ്. ആ ആക്ട് വന്നതോടുകൂടി മലയാളം ശിരസ്സുയർത്തി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്ന പദ്ധതി കൂടെ ഇവിടെ ആവിഷ്കരിക്കപ്പെടുകയാണ്. ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന് ഞങ്ങളുടെ പ്രഥമ പാഠപുസ്തകമായ കണിക്കൊന്ന കൈമാറി ആഹ്ലാദത്തിന്റെ മഹാലോകത്തിലേക്ക് നമ്മുടെ അതിഥി തൊഴിലാളികളെ കൈപിടിച്ചുയർത്തിയ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയന് മലയാള മിഷന്റെയും സംഘാടക സമിതിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി, അനന്യ മലയാളത്തിന്റെ സംഘാടക സമിതിയുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുകയും തൊഴിൽ രംഗത്ത് പണിയെടുക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഇവിടെ എത്തിക്കുന്നതിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള തൊഴിൽ വകുപ്പിനെ ചലിപ്പിക്കുകയും വിവിധ കമ്മിറ്റികൾ കൂടി ഞങ്ങളെ ഏറെ സഹായിക്കുകയും ചെയ്തു. ശ്രീ വി ശിവൻകുട്ടി
മിനിസ്റ്റർക്ക് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയാണ്. മുഖ്യാതിഥി എന്നതിനപ്പുറം അദ്ദേഹം ഈ സംഘാടക സമിതിയുടെ ചെയർമാനാണ്. മാർച്ച് മാസം തുടങ്ങിയ ഞങ്ങളുടെ സംഘാടക സമിതിയെ വളരെ കൃത്യമായി ചലിപ്പിക്കുകയും കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഏറ്റെടുക്കുന്ന ഒരു പദ്ധതി അത് എത്രമാത്രം ജനാധിപത്യത്തോടെ പ്രവർത്തിക്കുന്ന ഒന്നാകുമെന്ന് നമുക്കറിയാം. കഴക്കൂട്ടം അതിന് ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് മലയാളം മിഷൻ്റെ സംഘാടക സമിതി ഓഫീസാക്കി വിട്ടുതരികയും ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഒരു കുറവും വരുത്താതെ എല്ലാ തലത്തിലുമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒരുമിച്ച് ചേർത്ത് ഈ നിമിഷം വരെ ഞങ്ങളോടൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ഈ വാഹനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേരുന്നതിന് അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങൾ, വാഹനങ്ങൾ ഓരോ വാഹനവും ഓരോ സ്കൂളിൽ നിന്നും ഞങ്ങൾക്ക് എത്തിക്കുന്നതിന് അദ്ദേഹം തന്നെ സംഭാവന ചെയ്ത വാഹനങ്ങളാണ് ഫണ്ടുപയോഗിച്ച് എത്തിക്കുന്നതിന് അദ്ദേഹം നൽകിയിട്ടുള്ള നിസ്തുലമായ സേവനത്തിന് മലയാള മിഷൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ആശാ വർക്കർമാരുടെ 100-ലധികം ആശാ വർക്കർമാർ പങ്കെടുത്ത യോഗം കൗൺസിലർമാരെ ഇവിടെ എത്തിക്കുന്നതിന് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ്, ഇതെല്ലാം മലയാളം മിഷന് വളരെ അദ്ദേഹത്തെ മലയാള മിഷൻ ചേർത്ത് പിടിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഇപ്പോഴും അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. കഴക്കൂട്ടം എം എൽ എക്ക് കഴക്കൂട്ടത്തിൻ്റെ സമഗ്ര വികസനത്തിന് കേരളത്തിൻ്റെ മുൻ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്തുല സേവനത്തിന് അദ്ദേഹത്തിന് മലയാള മിഷനും സംഘാടക സമിതിയും നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ശ്രീ മിനി ആന്റണി ഐ എ എസ് തുടക്കം മുതൽ നമ്മളോടൊപ്പമുണ്ട്. മിനി ആന്റണി ഐ എ എസിൻ്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ മലയാള മിഷൻ ശരിക്കും ഒരു അനൗപചാരിക വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സ്ഥാപനമല്ല, മറിച്ച് അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രവാസി മലയാളികൾക്കൊക്കെ അവരുടെ മനസ്സും അവരുടെ ജീവിത സാഹചര്യവും അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം എന്ന അർത്ഥത്തിൽ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ശ്രീ മിനി ആന്റണി ഐ എ എസിന് മലയാള മിഷന്റെയും സംഘാടക സമിതിയുടെയും നന്ദി അറിയിക്കുകയാണ്. തൊഴിൽ വകുപ്പിൻ്റെ സെക്രട്ടറി ഇവിടെ പ്രഭാഷണം നടത്തിയ ശ്രീ അജിത് കുമാർ ഐ എ എസിന് മലയാള മിഷന്റെ അജിത് കുമാർ ഇവിടെ എത്തിയില്ല, അജിത് കുമാറിന് നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന് പ്രഭാഷണം നടത്തിയ സാംസ്കാരികാര്യ വകുപ്പിൻ്റെ ഡയറക്ടർ ശ്രീ എസ് സുബ്രഹ്മണ്യൻ ഐ എ എസിന് മലയാള മിഷന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളിലും മലയാള മിഷനുമായി സഹകരിക്കുന്നുണ്ട്. കൗൺസിലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ജിഷ ജോൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആതിര എൽ എസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മേടയിൽ വിക്രമൻ എന്നിവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഭരണസമിതി അംഗവും കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലമായ സാഹിത്യം, ആ സാഹിത്യ മേഖലയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗമായി പ്രവർത്തിക്കുന്ന അധ്യാപികയും പ്രശസ്ത കവിയും ആയിട്ടുള്ള ശ്രീ വി എസ് ബിന്ദുവിന് സംഘാടക സമിതിയുടെയും മലയാള മിഷന്റെയും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, എന്നാലും ചിലരെ ഓർമ്മിക്കേണ്ടതുണ്ട്. അനന്യ മലയാളത്തിനെ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് കേരളത്തിൻ്റെ മഹാകാശത്തിലേക്ക്, വിജ്ഞാനാകാശത്തിലേക്ക് ഉയർത്തുവാൻ സഹായിച്ച ഒരുപാട് പേർ, പ്രത്യേകിച്ച് ജോയിന്റ് ലേബർ കമ്മീഷണർ സുരേഷ് കുമാർ, ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ ബ്രിജിത് ജോസഫ്, അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ, അങ്ങനെ നിരവധി പ്രമുഖർ ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സംഘാടക സമിതിയിൽ ജനറൽ കൺവീനറായി മലയാള മിഷന്റെ ആത്മാവായി പ്രവർത്തിക്കുന്ന, പിന്നിൽ നിന്നുകൊണ്ട് അതിനെ നയിക്കുവാൻ ഉത്തേജകം നൽകുന്ന, എവിടെ മലയാളിയുണ്ടോ അവിടെയെല്ലാം ഭാഷ കൊണ്ട് അടയാളപ്പെടുത്തിയ ഭൂപടവുമായി എത്തിച്ചേരുന്ന, കഴിഞ്ഞ 2 മാസമായി കുട്ടി മലയാളം, വിശ്വമലയാളം, അതുപോലെ അനന്യ മലയാളം പദ്ധതികൾക്കായി തൻ്റെ ഊർജം മുഴുവൻ ചെലവാക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, ഞങ്ങളുടെ ആത്മാഭിമാനമായ ശ്രീ മുരുകൻ കാട്ടാക്കടയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ സംഘാടക സമിതിയുടെ കൺവീനറായിട്ടുള്ള സ്റ്റാൻലി ഡിക്രൂസ് ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളോടൊപ്പമുണ്ട്. സ്റ്റാൻലി ഡിക്രൂസ്, അതുപോലെ പ്രോഗ്രാമിൻ്റെ ചെയർപേഴ്സൺ കവിത,
കൺവീനർ രത്നകുമാർ, സ്റ്റേജ് പ്രചരണം ഏറ്റെടുത്ത ചെയർമാൻ സാജു ഇടവക്കോട്, കൺവീനർ ഗോപൻ, ജോയിന്റ് കൺവീനർമാർ, റിസപ്ഷന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ, കൺവീനർ അരുൺ വട്ടവിള, മീഡിയയെ വളരെ ഗംഭീരമായി നയിച്ച പ്രസന്നകുമാർ, മുഹമ്മദ് അനീഷ്, ഞങ്ങളുടെ പി ആർ ഒ ആഷ മേരി ജോൺ, ഈ കലാസംഗമത്തിന് നേതൃത്വം കൊടുത്ത മുൻനിരയിലുള്ള പ്രശസ്ത കാതികൻ ഐലം ഉണ്ണികൃഷ്ണൻ, വൈസ് ചെയർമാൻ ജോഷി ജോൺ, കൺവീനർ അജിത് ലാൽ, ഫൽഗുനൻ വടവുകോട്, കെ സാജു, ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മളോടൊപ്പം ആത്മാർത്ഥമായി സഹകരിച്ച ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ബിജു, സാബു സമർപ്പണം, വോളണ്ടിയർ കമ്മിറ്റിയെ വളരെ ഗംഭീരമായി ഒരു പരാതിയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയ ചെയർമാൻ പ്രശാന്ത്, അതിൻ്റെ കൺവീനറായിട്ടുള്ള രാജൻ ചെറുവല്ലി, ജോയിന്റ് കൺവീനർ രേവതി, ശ്രീദേവി ഭദ്രൻ, അതുപോലെ ഗതാഗതത്തിന് നേതൃത്വം കൊടുത്തവർ, ഇവിടെ എത്തിച്ചേർന്ന പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാർ, രാവിലെ മുതൽ കേരള പോലീസ് ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് വളരെ സൗഹൃദത്തോടുകൂടി ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ മീഡിയയുടെ പ്രവർത്തകർ, എല്ലാ മീഡിയ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നീലപ്പട, ഒന്നൊന്നര മണിക്കൂർ നമ്മുടെ ആഹ്ലാദത്തിൻ്റെ ഉച്ചകോടിയിലെത്തിച്ച നീലപ്പട, ഇതിനുമപ്പുറം ഞങ്ങളുടെ മലയാളം മിഷനിലെ നിരവധി അധ്യാപകരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടയാളാണ് ഡോക്ടർ വി ഗിരീഷ് കുമാർ. അദ്ദേഹമാണ് ഹിന്ദി, മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തി ഇവിടെ അവതരിപ്പിച്ചത്. ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. മലയാളം മിഷൻ്റെ 18 ജീവനക്കാർ, ആ 18 പേരും പിന്നിൽ നിന്ന് ഞങ്ങളെ നയിക്കുകയാണ്. ഞങ്ങളെല്ലാം പിന്നിൽ നിന്നാണ് മലയാളം മിഷനെ നയിക്കുന്നത്. അങ്ങനെ ആ 18 ജീവനക്കാരും ഇവിടെയുണ്ട്, കമ്പ്യൂട്ടറുമായി ഇവിടെയുണ്ട്, അതുപോലെ റേഡിയോ മലയാളവുമായി ഇവിടെയുണ്ട്. റിജോ ജോൺ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, റിജോ ജോൺ ഇതിൻ്റെ നമ്മൾ കാണിച്ച പാട്ട് മുഴുവൻ വീഡിയോ ആക്കി പ്രദർശിപ്പിച്ചത് പിന്നെ റിജോയാണ്. ബാക്കി ഒരുപാട് പേരുണ്ട്, ആരെയും പേരെടുത്ത് പറയുന്നില്ല. അതിനുമപ്പുറം ആശാ വർക്കർമാർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ കരുത്തായിരുന്നത്. എല്ലാ ആശാ വർക്കർമാർക്കും നന്ദി പറയുന്നു. ഇനി ഏറ്റവും അവസാനമായി പറയാനുള്ളത് കൗൺസിലർമാർക്കാണ്. കൗൺസിലർമാരാണ് ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ജീവനാഡി. അവരാണ് ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത്. അതിഥി തൊഴിലാളികളെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച സ്വാഗത സംഘത്തിൻ്റെ അംഗങ്ങളായ എല്ലാ കൗൺസിലർമാർക്കും ഒരിക്കൽ കൂടെ മലയാള മിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അതിഥി തൊഴിലാളികൾക്കും മറ്റുള്ള നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മലയാള മിഷൻ തുടർ പ്രവർത്തനങ്ങളിൽ വീണ്ടും എല്ലാവരും കണ്ണുചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നന്ദി പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഭാഷാ അഭിവാദ്യങ്ങൾ. നന്ദി സാർ.